Hello dear friends, welcome to my channel. ഇന്നത്തെ vlog ഒരു സ്പെഷ്യൽ vlog ആണ്. അതായത് 2020 ല് ഞങ്ങൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത് അതിന്റെ ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കൊറോണ കാരണം അങ്ങനെ നമുക്ക് അധികം സെലിബ്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഷോപ്പിംഗും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഫ്രണ്ട്സിനെ ഒന്നും മീറ്റ് ചെയ്യാനും പറ്റിയില്ല. അതുപോലെ അപ്പാർട്ട്മെന്റിലാണെങ്കിലും ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. മലയാളി അസോസിയേഷന്റെയും ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിൽ വീട്ടിൽ ഓണം ആഘോഷിച്ചത്. സോ അത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തതെന്ന്. അപ്പൊ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇവിടെ എന്തുവാ ചായ പരിപാടി? ഇവിടെ ഉള്ളി പൊളിക്കുന്നു. എന്തുണ്ടാക്കാനാ? ഉള്ളിക്കറി വെച്ചു. അച്ചായന്റെ സ്പെഷ്യൽ ഉള്ളിക്കറി. ഓക്കേ, ഇവിടെ ഭയങ്കര വരയാണല്ലോ. എന്തോ മോനെ വരയ്ക്കുന്നേ? എന്തോ വരയ്ക്കുന്നേ? മോളോ? ഓക്കേ, അതേതാ ഗേള്? നല്ല രസമുണ്ട്. ട്രീ ആണോ അത്? ഇവിടെ എന്ത് വെച്ചായ പരിപാടി? എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? തൽക്കാലം ഞാൻ വീഡിയോ എടുത്തോളാം. അച്ചായന്റെ വക എന്തൊക്കെയാണ് നാളത്തേക്ക്? നാളത്തേക്ക് എന്തൊക്കെയാണ്? ഇഞ്ചിക്കറി പക്ഷെ വേറെതാ ഞങ്ങളുടെ നാട്ടില്. പിന്നെ പപ്പടം, ശർക്കര വരട്ടി, ഉപ്പേരി അല്ലേ വാറ്റല്, ഇത്രയല്ലേ? ഈ ഇഞ്ചി എന്താ എപ്പോഴെപ്പോഴും ചാടി പോകുന്നത്? ഈ ഇഞ്ചി ഇപ്പൊ മൂന്നാമത്തെ നാലാമത്തെ ആണോ ചാടി ചാടി പോകുന്നത്? ഹലോ, ഞാനിവിടെ പോയി പൊണ്ണി കൊണ്ടുവരുന്ന നാളെ തോണം എല്ലാം ശരിയായിരുന്നു. ആ ഇതിപ്പോ പൈനാപ്പിള്, പൈനാപ്പിള് നമ്മുടെ ഇച്ചായൻസ് ഏരിയ ആണ്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ട്, അത് ഞാൻ ചെയ്യാവുന്ന ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ദവിയലിന്റെ കഷ്ണങ്ങളൊക്കെയാണ്. സേമിയ പായസം ഉണ്ടാക്കണമെന്നുണ്ട്. ഇപ്പൊ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ പ്ലാൻസ് ചെയ്തല്ലോ നടക്കുന്നത്. നാളെ അഥവാ എനിക്ക് തുമ്മലോ അലർജി ഉണ്ടെങ്കിൽ നാളെ തോണം കുളം. പിന്നെ നമുക്ക് ചൂട് പൈനാപ്പിൾ പച്ചടിയും പുളിഞ്ചിയും കൂട്ടി ഉണ്ടെങ്കിൽ വരും. അവിടെ അരിയാണ് ഇഞ്ചി. പുളിഞ്ചിയുടെ പ്രിപ്പറേഷൻ ആണ്. ഇവിടെ കേറല്ലെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. താഴെ ഇറങ്ങിക്കേ. വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങ ഇറങ്ങ. നാളെ എന്തില്ലാ ചോറുണ്ണന്നേ? ഒന്ന് പറഞ്ഞേ, നാളെ എന്തില്ലാ ചോറുണ്ണന്നേ ബേബി? നാളത്തേക്കുള്ള ഇല ഇന്നേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇല പിള്ളേരിൽ നിന്ന് എവിടെ സേഫ് ആയിട്ട് വെക്കാമെന്ന് നോക്കിട്ട് ഈ ഒരു ഭാഗമേ ഞാൻ കണ്ടുള്ളൂ. കട്ടിലിന്റെ മേളില് ഇന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, കട്ടിലിന്റെ മേളിൽ കേറല്ല്, ഇത് നശിപ്പിക്കല്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിനറിയാം എന്തോ ആകുമെന്ന്. ഹലോ പറഞ്ഞു. ഓക്കെ പറഞ്ഞു കേട്ടോ, മേളി കേറല്ല് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇല കളയല്ല്. വെറുതെ ഇല എന്തേലും പറ്റി കഴിഞ്ഞാ പിന്നെ മമ്മിയുടെ നാഗവല്ലി വെർഷൻ എടുക്കില്ലേ. ഓക്കെ, കൊറേ പാടുപെട്ട് ഇന്ന് തൊലി കളഞ്ഞത്. സാധാരണ ഞങ്ങള് ഫ്രോസൺ ആണ് വാങ്ങാറ്, അപ്പം ഇതിന്റെ തൊലി കളഞ്ഞു കിട്ടി.
നിൽക്കട്ടെ, നമുക്ക് അച്ചായന്റെ പുളിഞ്ചി എന്തോ ആയെന്ന് നോക്കാം. പുളി ആഡ് ചെയ്തല്ലേ? ഓക്കെ, പുളിയൊക്കെ ആഡ് ചെയ്ത് തിളക്കുന്നുണ്ട്. അപ്പൊ ഇവരെ എല്ലാം ഞാൻ വെള്ളത്തില് ഒരു 15-20 മിനിറ്റ് മുക്കി വെച്ചേക്കാം. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് കിട്ടിയാലും സോപ്പിട്ട് കഴുകുന്ന ഒരു ശീലമായി കൊറോണ വന്നതിന് ശേഷം. ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. കിടക്കട്ടെ അവിടെ കുറച്ചു നേരം. ഞാൻ അവിയൽ നിന്നുള്ള പീസസ് എല്ലാം അരിഞ്ഞു തുടങ്ങി. നാളെ അവിയൽ ഉണ്ടാക്കത്തുള്ളൂ. ഇന്നെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാനാ. അപ്പം ഉള്ളിയും പൊട്ടിട്ടൊക്കെ നാളെ വെക്കുന്ന സമയത്ത് അരിയത്തുള്ളൂ. അപ്പൊ നമ്മുടെ പുളിഞ്ചിയും റെഡി ആയിട്ടുണ്ട്. സമയം 8:30 ആയി. വൈകിട്ടത്തെ ഡിന്നർ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ മുന്നിൽ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ പച്ചടി ഒന്ന് ഉണ്ടാക്കണം. പിള്ളേരും ഉണന്നു, ഉറക്കമായിരുന്നു, 1 മണിക്കൂർ ഉറങ്ങി, പെണ്ണിച്ചു. ഇനി അവർക്കും ഡിന്നർ ഉണ്ടാക്കണം. ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കറി ഉണ്ടെങ്കിൽ ഇതിന്റെ പച്ചടി ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അത് മാത്രം മതി. അത് വേറെ കറി ഒന്നും ഇടക്കുണ്ട്. അത് ഇടയ്ക്ക് കൊണ്ടാൽ റെഡ് ചോറും തുടങ്ങി വേണ്ടി. ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളത് പച്ചടിയാണ്. ഇപ്പൊ ബീറ്റ്റൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തു. ഇനിയും പിള്ളേരുടെ ഡിന്നർ ദോശയൊക്കെ ഉണ്ടാക്കണം. സാധാരണ ഡിന്നറിന് ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കാറ്. പപ്പായ്ക്ക് ഗോതമ്പ് ദോശ, ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും വേറെ ചോറ് കഴിക്കാറില്ല സാധാരണ. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സമയം 9:45 രാത്രി. എന്റെ പണിയെല്ലാം കിടക്കുന്നതേ ഉള്ളു. ഇങ്ങനെ കുറെ സമയം എടുക്കുവോ? ആണല്ലേ. അപ്പൊ ഞാൻ എന്റെ അടുത്ത പണിയിലേക്ക് പോട്ടെ. പിള്ളേരെ കഴിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഓടി വന്നതാ. ഇവിടെ എന്താ നടക്കുന്നറിയാം. ഇവിടെ ഉള്ളിക്കറി ഇൻ ദ മേക്കിംഗ് പ്രോസസ്. ഇവിടെ ബീറ്റ്റൂട്ട് പച്ചടി. ബീറ്റ്റൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഉള്ളിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പൊ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. ഇനി കുറെ പാത്രം കഴുകാനുണ്ട്. ഇനി അടുത്തത് പാത്രം കഴുകണം. നല്ല മിന്നലും മഴയൊക്കെ തുടങ്ങി രാത്രിയില്. ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തോ പറ്റിയാവോ പെട്ടെന്ന് മഴ പെയ്യാന്. രാവിലെ 6:30 കഴിഞ്ഞു. ഇത് സാമ്പാറിന്റെ പീസസ് വേവിക്കാൻ ഇട്ടേക്കുവാണ്. അതുപോലെ ഈ സൈഡില് മട്ടയുടെ അരി വെന്തോണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ തന്നെ കുതിർത്ത് നമ്മള് വെച്ചതാണ് അരി. പിന്നെ അതിരാവിലെ തന്നെ ഇതൊന്ന് അടുപ്പത്ത് ഇട്ടിരുന്നു. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ അത് ഓഫ് ചെയ്തിട്ടു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിളപ്പിക്കും, ഓഫ് ചെയ്യും. അങ്ങനെയാണ് മട്ടയുടെ റൈസ് ഇവിടെ സാധാരണ ഉണ്ടാക്കാറ് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് സമയം എടുക്കും ഇതിന് വേവാന്. പിന്നെ സാധാരണ നമ്മൾ പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഓണം അല്ലേ, അപ്പം മട്ട ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇന്ന് 31st August 2020. എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഒരു രഹസ്യം പറയാനുണ്ട്. ഇന്നലെ അച്ചായൻ ഉണ്ടാക്കിയ ഉള്ളിക്കറിയും അതുപോലെ തന്നെ പുളിഞ്ചി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിക്കറിയുടെ ചട്ടിയൊക്കെ അറിയാതാണേലും നമ്മൾ നക്കി പോകും, അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എന്തോ ആവും, എന്തോ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എന്തായാലും ഞമ്മക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഞാൻ അധികം വാചക പഠിച്ച് ഞാൻ നീട്ടുന്നില്ല. എനിക്ക് ഒരുപാട് പണികിടപ്പുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നമ്മുടെ സാമ്പാറും റെഡിയായി.
ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടാണ്. പിന്നെ കുക്കറിനകത്ത് വൻ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എരിശേരിക്കും പിന്നെ നമ്മുടെ പറ്റുവാണെങ്കിൽ വൻ പയർ മെഴുക്കുവട്ടിയും വെക്കണം. പിന്നെ പുട്ട് സാമ്പാർ വേണ്ടവർ സാമ്പാർ കൂട്ടി കഴിക്കുക, പഴം വേണ്ടവർ പഴം കൂട്ടി കഴിക്കുക. പിന്നെ ഇത് അവിയൽ പീസസ് എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സാധാരണ തൈരിട്ടാണ് ഉണ്ടാക്കാറ്. ഹസ്ബൻഡിന് മഞ്ഞപ്പൊടി ഇടുന്ന ഇഷ്ടമല്ല, സോ ഇട്ടിട്ടില്ല. പിന്നെ അപ്പുറത്തെ ചോറ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയും ഒന്ന് തിളപ്പിക്കാൻ പിന്നെയും വെക്കണം. ഇത് നമ്മുടെ അരപ്പിനൊക്കെയാണ്. ഇവിടുത്തെ ചെരവ പണിമുടക്കാണ്, അതിന്റെ സ്ക്രൂ ലൂസാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ലാസ്റ്റ് പിന്നെല്ലാം അരക്കിലാണ് പണി. അത് ചാടിപ്പോയി. ഇപ്പൊ നമ്മുടെ അവിയല് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് റെഡിയായി. ഇപ്രാവശ്യം ഇതെല്ലാം അവിയൽ ഒത്തുവിട്ടിട്ടുണ്ട്. ഇവിടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള തയ്യാറെടുപ്പാണ്. പുളിഞ്ചി ഇഞ്ചിക്ക് ഇത് ഉള്ളിക്കറിയൊക്കെ നോക്കിയായിരുന്നോ? എങ്ങനെയുണ്ട് പുളിഞ്ചി? എന്തോ മൊത്തം പുളിയാ, ഇങ്ങനാണോ ഉണ്ടാക്കുന്നേ? പുളിഞ്ചിക്ക് പിന്നെ പുളി ഇടാതെ ഉള്ളിക്കറിയാണെങ്കിൽ മൊത്തം ഉള്ളിയും. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ചക്ക എടുത്തരാ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ചുമ്മാ നല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ആയിട്ടുണ്ട്. ഇപ്പുറത്തെ പൈനാപ്പിള് വേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പായസം വെക്കാനുണ്ട്. സമയം ഒന്നരയായി. ഓണസദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇന്ന് ഹാഫ് ഡേ ലീവ് ആണ്. അപ്പൊ ഉച്ചയ്ക്ക് ഇനിയും വർക്കിന് കയറണം. അപ്പൊ അതിന്റെ മുന്നിൽ പെട്ടെന്ന് ഓടി എല്ലാം റെഡിയാക്കിയതാണ്. പിന്നെ കുട്ടികളെയും കുളിപ്പിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും ഇല വിരിച്ച് എല്ലാം വിളമ്പി കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഇവിടെ എന്തൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചോറ്, അവിയല്, സാമ്പാറ്, അച്ചായന്റെ പൈനാപ്പിൾ പച്ചടി, ഉള്ളിക്കറി, പുളിഞ്ചി, വൻപയർ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് പച്ചടി, മത്തങ്ങ എരിശ്ശേരി, പായസം, ശർക്കര വരട്ടി, ഉപ്പേരി അല്ലെ വറ്റല്, പപ്പടം, ഗ്രീ ചിപ്സ്, പിന്നെ പഴം. അപ്പൊ ഇതൊക്കെയാണ് ഓണസദ്യക്ക് ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇലയൊക്കെ ഇട്ടിട്ട് കാണാം. ഹാപ്പി ഓണം ടു എവ്രിവൺ. മോനെ ഇലയിൽ ചോറുണ്ടായിരുന്നോ? എന്തുപറ്റി? സാമ്പാർ എരിച്ചു അല്ലേ? സ്പൈസി ആയിരുന്നോ? പിന്നെ മമ്മി വേറെ വാരി കൊടുക്കുവായിരുന്നു രണ്ടുപേർക്കും അല്ലേ? ആ കേർഡ് ഒക്കെ ഇട്ട് ഞാൻ വാരി കൊടുക്കുവായിരുന്നു. ഇനി എന്ത് ചെയ്യാൻ പോവാ? ടയർഡായോ? കളിക്കാൻ പോവാ അതോ ഉറങ്ങാൻ പോവാണോ? ഉറങ്ങാൻ പോവാണോ? ഓക്കെ. അപ്പൊ പറ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞേ. വീഡിയോ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പറഞ്ഞേ. ഓക്കെ. ബൈ പറ. ബൈ ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യണം,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ.